യോശുവയ്ക്ക് നേരിടേണ്ടി വന്ന രണ്ടാമത്തെ ശത്രു ആ ചെറിയ പട്ടണമായ ഹായി ആയിരുന്നു നമുക്കറിയാം ഹായ് ഇടത്തെ പ്രതിനിധീകരിക്കുന്നുവെന്ന് ഇന്ന് അനേകം ദൈവമക്കളും ഒരു വിജയം വരിച്ചിട്ട് ഇസ്രായേൽ ജനം അന്നൂതിയ കാഹളം പോലെ ഒരു കാഹളവും ഊതിക്കൊണ്ട് നടക്കുകയാണ് എന്താണെന്നറിയാമോ ഈ കാഹ്ളമൂത്ത് ഞാൻ ഇത് ചെയ്യുന്നില്ല ഞാൻ അത് ചെയ്യുന്നില്ല ഞാൻ ഇന്നാരെക്കാളും ഭക്തനാണ് ഞാൻ ഇന്നിടത്തൊക്കെ ജയിച്ചല്ലോ എന്നും പറഞ്ഞു എന്നാൽ അവർ വലിയ പരാജയത്തിലേക്കാകുന്നു പലപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് കാണുവാനായിട്ട് സാധിക്കും യോശുവ നേരിടേണ്ടി വന്ന മൂന്നാമത്തെ ശത്രു ഗിബയോന്യർ അവർ കൗശലക്കാരും വക്രബുദ്ധികളും ആയിരുന്നു അടുത്ത മലമുകളിൽ പാർത്തിരുന്ന അവർ വളരെ ദൂരെ നിന്നും വന്നവരാണ് തങ്ങൾ എന്ന് ധരിപ്പിക്കത്തക്കവണ്ണം പൂത്താപ്പവും കീഴിപ്പറഞ്ഞ ജെരുപ്പുകളും ധരിച്ചു വന്നത് നാം കാണുന്നുണ്ട് ഗിബയോന്യർ പിശാചിനെ പ്രതിനിധീകരിക്കുന്ന അവർ യേശുവയെ കബളിപ്പിച്ചു അവൻ അവരുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കി അവരാണ് യോശുവയെ പ്രശ്നത്തിലാക്കിയത് അവനെ ആകെ കുഴക്കിയത് ഈ ഉടമ്പടിയാണ് ഹായിയിൽ പാപം ഏറ്റുപറഞ്ഞുപേക്ഷിച്ചപ്പോൾ അതിനെ ദൈവസന്നിധി ശരിക്കും കൈകാര്യം ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവം അവർക്ക് വിജയം നൽകി ജഡത്തെ അതിജീവിക്കേണ്ട വിധം അങ്ങനെയാണ് എന്നാൽ ഗിബോന്യൂരുടെ കാര്യം എന്താണ് യോശു അവരുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കുകയും അവർ അവന് പ്രശ്നമായിത്തീരുകയും ചെയ്തു നാം സാത്താനോട് ഉടമ്പടി ഉണ്ടാക്കിയാൽ ചേർന്നു പോകുവാൻ തീരുമാനിച്ചാൽ തോൽവി നമുക്ക് തന്നെയാണെന്ന് നാം മനസ്സിലാക്കും ഉടമ്പടി ഉണ്ടാക്കുന്നതിനു മുൻപ് തന്നെ അത് ഗ്രഹിച്ച് മാറി നിൽക്കാമെന്ന് ഉണ്ടെങ്കിൽ അത്രയ്ക്ക് നല്ലത് എന്താണ് നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നത് ശ്രദ്ധിക്കുക നമുക്ക് തന്നെ അവനെ അതിജീവിക്കുവാൻ അവനെ ജയിക്കുവാൻ സാധ്യമല്ല താങ്കളും ഞാനും പി ഷാജിനൊരിക്കലും ചേരില്ല അവനെ നേരിടുവാൻ നമ്മെക്കൊണ്ട് സാധ്യമല്ല പിശാജിനോട് യുദ്ധം ചെയ്യുവാൻ പോലും നമ്മോട് പറഞ്ഞിട്ടില്ല ദൈവം നമുക്ക് വേണ്ടി പോരാടിക്കൊള്ളുമെന്നത്രേ നമ്മോട് പറഞ്ഞിരിക്കുന്നത് അത് എങ്ങനെയാണ് സാധിക്കുന്നതെന്ന് നമുക്ക് നോക്കാം എഫ് എസ് ലേഖനം ആറാം അധ്യായത്തിന്റെ ഒൻപതാം വാക്യം വരെ നാം പഠിച്ചു കഴിഞ്ഞു അടുത്ത ഭാഗത്തിൻ്റെ മുഖവരയ്ക്കായിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് പത്താം വാക്യത്തിൽ നാം വായിക്കുന്നത് ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവൻ ക്രിസ്ത്യ ജീവിതം നിരന്തരവും അനുദിനവുമുള്ള ഒരു പോരാട്ടമാണ് ഒരു വിശ്വാസി കർത്താവിന് കൂടുതൽ പ്രയോജനമുള്ള വ്യക്തിയാകും തോറും ശത്രുവിന്റെ നിഷ്ഠൂരമായ ആക്രമണത്തിന് വിധേയനാകും ഒടുവിൽ എന്ന് പറഞ്ഞ് ആരംഭിക്കുന്നെങ്കിലും ഇത് അപ്രധാന കാര്യമല്ല ദൈനംദിന ജീവിതത്തിലെ ബന്ധങ്ങളിൽ ആവശ്യമായ നിർദ്ദേശങ്ങൾക്ക് ശേഷം അപ്പസ്തോലൻ ബുദ്ധിയായി പൊതുവായി എല്ലാവരോടും കർത്താവിൽ ശക്തിപ്പെടുവീൻ എന്ന് കൽപ്പിക്കുന്നു കർത്താവിനോടുള്ള ബന്ധത്തിൽ അവൻ്റെ ഹിതത്തിൻ്റെയും കൃപയുടെയും പരിധിക്കുള്ളിൽ അവനാണ് ശക്തിപ്പെടുത്തേണ്ടത് ആത്മിക ശക്തിയുടെ മുഴുവരഹസ്യവും കർത്താവിനോടുള്ള ഐക്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് പതിനൊന്നാം വാക്യത്തിൽ നാം വായിക്കുന്നു പിശാജിൻ്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളീൻ ഈ പൗലോസ് എന്താണ് ഇവിടെ സംസാരിക്കുന്നത് ആത്മിക ദുഷ്ടതയെക്കുറിച്ചാണ് പൗലോസ് സംസാരിക്കുന്നത് അതെ സാത്താന്യമായ പ്രവർത്തനങ്ങൾ അവൻ തൻ്റെ ലേഖനത്തിൻ്റെ അവസാനത്തിലേക്ക് വന്ന് പറയുന്നത് എന്തെന്ന് ശ്രദ്ധിക്കുക എല്ലാറ്റിൻ്റെയും ഉപസംഹാരമായി ഞാൻ പറയട്ടെ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവേ താങ്കളുടെ ശക്തി കൊണ്ടോ ബലം കൊണ്ടോ പിശാചിനെ തോൽപ്പിക്കുവാൻ താങ്കളെ കൊണ്ട് സാധിക്കുകയില്ല കർത്താവിൽ ശക്തിപ്പെട്ടിരിക്കുക അതത്ര നമുക്ക് ആവശ്യം താങ്കൾക്കും എനിക്കും ബലം ലഭിക്കുന്ന ഒരേ ഒരു സ്ഥലം ഈ പറഞ്ഞത് മാത്രമാണ് പന്ത്രണ്ടാം വാക്യത്തിൽ നാം വായിക്കുന്നു നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടുമത്രേ ഒരു ദൈവ പെയ്തൽ പോരാടേണ്ട ശത്രു ജഡരക്തങ്ങളല്ല എന്ന് പറഞ്ഞാൽ മനുഷ്യരോടല്ല എന്നത്രേ ജഡരക്തങ്ങൾ മർത്യാവസ്ഥയിലുള്ള മനുഷ്യത്വത്തെ കാണിക്കുന്നു നമ്മുടെ ശത്രു ആത്മീയമാണ് യുദ്ധം ആത്മീകമാണ് അതുകൊണ്ടത്രേ നമുക്ക് ആത്മീക ശക്തി ആവശ്യമായിരിക്കുന്നത് ഒരു വിശ്വാസിയുടെ ജഡത്തോടല്ല ശത്രു എന്ന വിധത്തിൽ പോരാടേണ്ടത് എന്നുള്ളത് ശ്രദ്ധിച്ചിരിക്കുന്നത് നല്ല കാര്യമാണ് ജഡം മരിച്ചു എന്ന പരിഗണനയിൽ ദൈവത്തിന് സമർപ്പിക്കേണ്ടതാണ് ജഡത്തിന്മേലുള്ള വിജയം എപ്രകാരമെന്ന് റോമാലേഖനം ആറാം അധ്യായത്തിൽ വിവരിച്ചിട്ടുണ്ട് പഴയ സ്വഭാവത്തോട് പോരാടുന്നത് തോൽവിയിലേക്ക് നയിക്കും അപ്രകാരത്തിലുള്ള ഒരു അനുഭവം ഏഴാം അധ്യായത്തിൽ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു സകലവിധ ആയുധങ്ങളുമായി തയ്യാറായി നിൽക്കുന്ന സാത്താന്റെ യുദ്ധകൗശലത്തെയും കടന്നാക്രമണങ്ങളെയും എതിർത്ത് തോൽപ്പിക്കുവാൻ ദൈവത്തിൻ്റെ സർവായുധവർഗത്തിനു മാത്രമേ സാധിക്കൂ അവനെ അതിജീവിക്കണമെങ്കിൽ നമുക്ക് ആവശ്യം അവൻ്റെ തീയമ്പുകളെ തടുത്ത് തോൽപ്പിക്കുന്ന സംവിധാനമാണ് അതുകൊണ്ടത്ര ഒരു ദൈവ പൈതൽ അതെ ഒരു ക്രിസ്തീയ പടയാളി താൻ ജഡരക്തങ്ങളോടല്ല പോരാടുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമായിരിക്കുന്നത് നാം മറ്റുള്ള മനുഷ്യരോട് പോരാടരുത് ശത്രു ആത്മീകമാണ് പോരാട്ടം ആത്മീകമാണ് നമുക്ക് പോരാട്ടമുള്ള വ്യക്തി എന്ന് നാം ഇവിടെ പറഞ്ഞിരിക്കുന്ന അതേ പിശാജാണ് ഓരോ വിശ്വാസിയുടെയും ശത്രു പിശാജിനോട് ജയിക്കുവാനുള്ള മാർഗം ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ച് നിൽപ്പീൻ എന്നുള്ള കൽപ്പന അനുസരിക്കുക എന്നതത്രേ നാം ഒരു ആത്മീക യുദ്ധത്തിലാണ് പിശാജ് തൻ്റെ പ്രിയ ഭൃത്യന്മാരെ എല്ലാം അവരുടെ നിലയനുസരിച്ച് ക്രമീകരിച്ച് നിർത്തിയിരിക്കുകയാണ് നാം അവർക്കെതിരായിട്ടാണ് പോരാടുന്നത് ദുഷ്ടാത്മസേനയോടുള്ള മല്ലി യുദ്ധമാകുന്നു ഇവിടെ ഉദ്ദേശിക്കുന്നത് പന്ത്രണ്ടാം വാക്യം വാസ്തവത്തിൽ ആയിരിക്കേണ്ട അത്രയും ശക്തി നമ്മുടെ തർജ്ജ്മകളിൽ ഒന്നും നൽകി കാണുന്നില്ല എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർദ്ധിക്കുന്ന പിന്മയുടെ ദുഷ്ടാത്മാക്കൾക്കും എതിരായിട്ടുമാണ് പടവെട്ടുന്നത് ഇതത്ര നമ്മുടെ പോരാട്ടം ഇത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ചുറ്റും ഒരു പൈശാചിക ലോകമുണ്ട് ഈ അത് അതിനെ തന്നെ വെളിപ്പെടുത്തുന്നു അങ്ങനൊന്നുമില്ല എന്ന് വാദിക്കുന്ന മനുഷ്യർ യഥാർത്ഥ സ്ഥിതി കാണാതെ അന്ധന്മാരായി കഴിയുന്നവരാണ് അതൊക്കെ മനസ്സിൻ്റെ ഒരു തോന്നൽ മാത്രമാണെന്ന് വാദിക്കുന്നവർ ദുർദേവതാ വിശ്വാസം അല്ലെങ്കിൽ പിശാചിലുള്ള വിശ്വാസം പരക്കെ അറിയപ്പെടുന്ന ഒരു വിഷയമാണെന്ന് സമ്മതിച്ചേ മതിയാകൂ സാത്താൻ്റെ പള്ളികൾ വളർന്നുകൊണ്ടേയിരിക്കുന്നു ഈ വഴി തെറ്റായ സമൂഹങ്ങൾക്ക് വളരെ വിചിത്രമായ പല കാര്യങ്ങളും സംഭവിക്കുന്നു ഇതൊക്കെ മനസ്സിൻ്റെ ഒരു വിഭ്രാന്തിയാണെന്ന് ചിന്തിച്ചിരുന്നവർ തന്നെ ഇപ്പോൾ സേവക്കാരെയും കൂടോത്രക്കാരെയും മന്ത്രവാദികളെയും പിശാജിൻ്റെ പണികൾ എന്ന് സമ്മതിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ആരാണ് പറഞ്ഞത് ഇതൊന്നും യാഥാർത്ഥ്യമല്ലെന്ന് ഈ കാര്യങ്ങൾ വിശ്വസിക്കാത്തൊരു വ്യക്തിയാകുന്നു താങ്കളെങ്കിൽ കണ്ണു തുറന്നൊന്ന് നോക്കൂ എന്താണ് നമുക്ക് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കൂ മനുഷ്യരെ എല്ലാവിധത്തിലുമുള്ള പൈശാചിക പ്രവർത്തനങ്ങളിലേക്ക് വലിച്ചിഴച്ചിരിക്കുകയാണ് ലോകത്തിൽ ആത്മശക്തികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു സഭയ്ക്കെതിരായി ദുഷ്ടശക്തികൾ പ്രവർത്തിക്കുന്നു അവർ വിശ്വാസിക്കെതിരായി ദൈവത്തിനെതിരായി ക്രിസ്തുവിനെതിരായി പ്രവർത്തിക്കുന്നു ഇതൊക്കെ ഒന്നുമില്ലാത്തതുപോലെ ചിന്തിച്ച് തള്ളിക്കളയരുത് ഇത് സംഭവിക്കുന്നു താങ്കളും ഞാനും തനിയെ ഇതിനെ നേരിടുവാൻ സാധ്യമല്ലാത്ത ഒരവസ്ഥയാണ് സ്വന്തം കഴിവുകൾ കൊണ്ടു ചെന്നാൽ അടയറവ് പറയുകയല്ലാതെ വേറെ ഒരു മാർഗവുമില്ല എന്ന് നാം മറക്കരുത് ഈ ശക്തികൾ ശരിക്കും സംഘടിപ്പിച്ചിരിക്കുകയാണെന്ന് ഓർക്കണം നല്ല ക്രമത്തിൽ തന്നെ കാര്യങ്ങൾ തയ്യാർ ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ രാജ്യങ്ങളുടെ ചുമതലയുള്ള പിശാചുക്കളെയാണ് ഉദ്ദേശിക്കുന്നത് ജനറൽമാരുടെ തസ്തികയ്ക്ക് തുല്യമായിട്ടുള്ളതാണ് ഈ പറഞ്ഞത് അധികാരങ്ങളെന്നത് മനുഷ്യരെ ബാധിക്കുവാൻ തേടി നടക്കുന്ന പിശാചുക്കളാണിവ അശുദ്ധാത്മാക്കൾ ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികൾ എന്നാൽ സാത്താൻ്റെ ഈ ലോകത്തിലെ കാര്യങ്ങളുടെ ചുമതല വഹിക്കുന്ന പിശാചിക്കൾ എന്നത്രേ സ്വർലോകത്തിലെ ദുഷ്ടാത്മസേന എന്നാൽ മതത്തിൻ്റെ ചുമതലയുള്ള സ്വർലോകത്തിലെ പിശാചിക്കൾ എന്നത്രേ ശരിക്കും ക്രമീകരിച്ചിരിക്കുന്ന ഒരു സംഘമാണ് സാത്താൻ ഉള്ളത് അവൻ്റെ സംഘടന ഇപ്പോൾ ഈ ലോകത്തിലെല്ലാം കൈയടക്കുവാൻ ശ്രമിക്കുന്നു കൗശലത്താൽ അവനെല്ലാം സ്വന്തമാക്കുവാൻ പണിപ്പെടുന്നു ജീവിതത്തിലെ ഹൃദയ തകർച്ചയ്ക്കും ഹൃദയവേദനയ്ക്കും കഷ്ടപ്പാടുകൾക്കും ദുരന്തങ്ങൾക്കും എല്ലാം പിൻപിൽ സാത്താനാണ് പ്രവർത്തിക്കുന്നത് ഇന്ന് ലോകത്തിൽ കാണുന്ന വലിയ പ്രശ്നങ്ങളുടെ എല്ലാം കാരണം അവനാണ് അവൻ്റെ പണി തന്നെ കലക്കമുണ്ടാക്കുക എന്നതത്രേ അവൻ ഇത്രയും ക്രമീകൃതമായി കാര്യങ്ങൾ ചെയ്യുമ്പോൾ പലപ്പോഴും നാം എത്രമാത്രം അലസരായിട്ടാണ് എത്രമാത്രം ക്രമം വിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നതില്ലേ ശ്രദ്ധിക്കുക നാം എത്ര വലിയ തയ്യാറെടുപ്പോടെ ശ്രദ്ധയോടെ വേണം മുൻപോട്ട് പോകേണ്ടത് ഒന്നാമതായി നാം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ക്രമം അടുക്കും ചിട്ടയുമുള്ളവരാകണം ദൈവവചനത്തിനനുസരിച്ച് മുൻപോട്ട് നീങ്ങുവാൻ തയ്യാറാകണം എന്ന അങ്ങനെ വരുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ദൈവവചനപ്രകാരം ചെയ്യുവാനായിട്ട് സാധിക്കും നമുക്കിതേക്കുറിച്ച് കൂടുതലായി വരുന്ന ക്ലാസ്സിൽ ചിന്തിക്കാവുന്നതാണ് പ്രാർത്ഥനയോടെ നിങ്ങൾ ശ്രദ്ധിച്ച വചനം സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ശ്രമിച്ചാട്ടെ